ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു ലിറ്റൽ ഹാഡിൽസ് ലെറ്റ്സ് ലേൺ ടുഗെദർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെൻസാ ബ്രോ ഓയയുടെ ദ അൺസരണ്ടഡ് പീപ്പിൾ എന്ന എസ് എ ആണ് കെൻസ ബ്രോ ഓയെ ഒരു ജാപ്പനീസ് റൈറ്ററാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിക്ചർ കൂടുതലായിട്ട് നമുക്ക് കെൻസ ബ്രോ ഒയെ പറ്റി നോക്കാം കെൻസ ബ്രോ യി കെൻസാബ്രോ ഒയി വാസ് ബോർ ഓൺ തേർട്ടി വൺ ജാനുവരി നയൻറ്റീൻ തേർട്ടി ഫൈവ് ഹി ഈസ് എ ജാപ്പനീസ് റൈറ്റർ ആൻഡ് എ മേജർ ഫിഗർ ഇൻ കംപററി ജാപ്പനീസ് ലിറ്ററേച്ചർ ഹിസ് നോവൽസ് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് എസൈസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രഞ്ച് ആൻഡ് അമേരിക്കൻ ലിറ്ററേച്ചർ ആൻഡ് ലിറ്ററേ തിയറി ഇറ്റ് ഡീൽ വിത്ത് പൊളിറ്റിക്കൽ സോഷ്യൽ ആൻഡ് ഫിലോസോഫിക്കൽ ഇഷ്യൂസ് ഇൻക്ലൂഡിംഗ് ന്യൂക്ലിയർ വെപ്പൻസ് ന്യൂക്ലിയർ പവർ സോഷ്യൽ നോൺ കൺഫേമിസം ആൻഡ് എക്സിസ്റ്റൻഷ്യലിസം നയൻറ്റീൻ തേർട്ടി ഫൈവ് ജാനുവരി ഫസ്റ്റിന് ജനിച്ച കെൻസാബറോ ഒയെ ഒരു നോവലിസ്റ്റ് നിരൂപകൻ സാംസ്കാരിക നിരൂപകൻ എന്നീ നിലകളിൽ ജാപ്പനീസ് ലിറ്ററേച്ചറിന് മികച്ച സംഭാവനകൾ നൽകിയൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നോവൽസിലും ഷോർട്ട് സ്റ്റോറീസിലും എല്ലാം അമേരിക്കൻ ഫ്രഞ്ച് ലിറ്ററേച്ചേഴ്സിൻ്റെ ശക്തമായ സ്വാധീനം സ്വാധീനമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളിലെല്ലാം രാഷ്ട്രീയപരവും സാമൂഹ്യപരവും ഫിലോസഫിക്കലും ഒക്കെയായിട്ടുള്ള ഇഷ്യൂസിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അതായത് അതിൽ ആണവായുധങ്ങളെക്കുറിച്ചും ആണവ ശക്തികളെക്കുറിച്ചും അസ്തിത്വവാദങ്ങളെക്കുറിച്ചുമൊക്കെ പരാമർശിച്ചിട്ടുണ്ട് വാസ് അവാർഡിൽ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ നൈൻറ്റീൻ നയൻറ്റി ഫോർ ഫോർ ക്രിയേറ്റിംഗ് എൻ ഇമാജിൻഡ് വേൾഡ് Where life and myth condensed to form a disconcerting picture of the human predicament today. Oye was ten years old when America dropped atom bomb on Hiroshima and Nagasaki in nineteen forty five, forcing the surrender of Japanese Empire and ending six years of war. This event and the American occupation that followed plays a central role in most of Oy's writings. nineteen ninety four Ladehem Nobel Prize in Arhanai. ഹിരോഷിമയിലെ അണുബോമ വർഷവുമായി ബന്ധപ്പെട്ട രചനകളാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത് കെൻസാബ്രോ ഓയിക്കിയ പത്ത് വയസ്സുള്ളപ്പോഴാണ് നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ട് ജാപ്പനീസ് സാമ്രാജ്യത്തെ കീഴടക്കുകയും സിക്സ് ഇയേഴ്സായിട്ട് നീണ്ടുനിന്ന് യുദ്ധം അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഈ ആണവായുധ പ്രയോഗവും അനുബന്ധ സംഭവങ്ങളുമൊക്കെ ഒക്കെ ഓയിഡ റൈറ്റിംഗ്സിലെ മെയിൻ തീംസ് തീംസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എസ് എ ദ പീപ്പിൾ എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയ ഹിരോഷിമ നോട്ട്സ് എന്ന ബുക്കിൽ നിന്നുമാണ് ബുക്കിന്റെ ഇമേജ് ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ലെസനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഓഗസ്റ്റ് സിക്സ് നയൻറ്റീൻ ഫോർട്ടി ഫൈവിന് ശേഷം ഹിരോഷിമ എന്ന നഗരത്തിന്റെ അവസ്ഥ കാണിക്കുന്ന കുറച്ച് പിക്ചേഴ്സ് നമുക്ക് നോക്കാം ആദ്യം രണ്ട് പിക്ചേഴ്സ് കംപ്ലീറ്റ് ഡിസ്ട്രാക്റ്റഡ് ആയി കിടക്കുന്ന ഹിരോഷിമ എന്ന നഗരത്തിന്റെ പിക്ചറാണ് അടുത്ത ഒരെണ്ണം കാണിക്കുന്നത് പൊള്ളലേറ്റും പരിക്കേറ്റും സർവൈവ് ചെയ്ത ജീവന് വേണ്ടി മല്ലടിക്കുന്ന ഒരു സ്ത്രീയുടെ ഇമേജുമാണ് ഇത്തരം കാഴ്ചകളായിരുന്നു ആ ദിവസങ്ങൾ ഹിരോഷിമ എന്ന നഗരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് let's see the condition of hiroshima on august 6 1945 the bombing on hiroshima on august 6 1945 killed up to 140000 people and caused injuries trauma and birth defects that affected residents for generations i visited hiroshima numerous times between 1963 and 1965 to interview survivors of the bombing hiroshima nords confronts the destruction of hiroshima head-on without turning away from the horrors that it produced. 1945, ഓഗസ്റ്റ് സിക്സിന് ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആൾക്കാരുടെ ജീവനെടുക്കുകയും അനേകായിരം ആൾക്കാർക്ക് പൊള്ളലേൽക്കുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു തലമുറകളോളം അതിന്റെ പ്രത്യാഘാതങ്ങൾ അതായത് ജനന വൈകല്യങ്ങൾ ഉൾപ്പെടെ അവർക്ക് അനുഭവിക്കേണ്ടതായി വന്നു നയൻറ്റീൻ സിക്സ്റ്റി ത്രീക്കും നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിനുമിടയിൽ ഓയെ പലതവണ ഹിരോഷിമ സന്ദർശിച്ചു അണുബ സ്ഫോണത്തിൽ നിന്ന് സർവൈവ് ചെയ്തവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് ഓ ഹിരോഷിമ നോട്ട്സ് എന്ന ബുക്ക് അണുബോംബിന്റെ ഭീകരതയുടെ ഭാവം ഒട്ടും കുറയ്ക്കാതെ തന്നെ നമുക്ക് മുമ്പിൽ കാട്ടിത്തരുന്നുണ്ട് എസ്ഇയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം ഓയെ സ്റ്റോൺ ഇസ് അൾട്ടിമേറ്റ്ലി ബോത്ത് പോസിറ്റീവ് ആൻഡ് ഹ്യൂമനിസ്റ്റിക് ഹി ക്രോണിക്കൽഡ് ദ എഫേർട്സ് ഓഫ് പീപ്പിൾ ടു റീബിൽ ദർ ലൈവ്സ് ആൻഡ് ദ സിറ്റി ഡെസ്പൈറ്റ് ഓഫ് ദി ട്രാജഡി ദ ഹാവ് എൻറ്റോയിഡ് ഫോർ ഓ എ ദ സവൈവേഴ്സ് ഓഫ് ഹിറോഷിമ ആ ബോത് അൻ എക്സാമ്പിൾ ഓഫ് ആൻഡ് എ മെറ്റർ ഫോർ ഫോർ ദ ഹ്യൂമൻ സ്പിരിറ്റ് ആൻഡ് ഇറ്റ്സ് ഇൻറ്റർമിറ്റബിൾ വിൽ ടു സർവൈവ് ഹി മേക്സ് എ പവർഫുൾ ഇമോഷണൽ അപ്പീൽ ടു ഹിസ് റീഡേഴ്സ് മോസ്റ്റ് ഓഫ് ഹും ഓൾറെഡി ഹാവ് എ സ്ട്രോങ് ഇമോഷൻ അബൌട്ട് ഹിസ് സബ്ജെക്ട് മാറ്റർ ഈ എസ് എയിൽ ഓയെ എവിടെയും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പോസിറ്റീവായിട്ടും ഹ്യൂമനിസ്റ്റിക്കുമായിട്ടുള്ള ഒരു ടോണിലാണ് അദ്ദേഹം ഈ എസ് എ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഹിരോഷിമയിലെ ജനങ്ങൾ അവർ കടന്നുപോയ ദുരന്തങ്ങളെ അതിജീവിക്കുന്നതിനു വേണ്ടിയിട്ടും അവരുടെ ജീവിതവും നാടോ ഒക്കെ തിരിച്ചുപിടിക്കുന്നതിനും വേണ്ടി എടുത്ത എഫേർട്ടിനെ കുറിച്ചാണ് ഓയെ അവതരിപ്പിക്കുന്നത് ഹിരോഷിമയെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇമോഷനാണ് എല്ലാവർക്കും തോന്നുന്നത് മനസ്സിലേക്ക് ശക്തമായ ഒരു അപ്പീൽ കൊടുക്കുന്നതിനും ും ഇനി നമുക്ക് എസ് കടക്കാം അൺസറൻഡ് പീപ്പിൾ സേംഗ് ദാറ്റ് ഇൻ ജസ്റ്റ് ഗുഡ് ആൻഡ് ഈവിൽ ബ്റ്റ് ബാലൻസ് ദിസ് ഈവൽ ഇറ്റ് ബിക്കം നെസറി ഗുഡ് എസ്പെഷ്യലി ത്രുഡ് വിൽ ഫോളോയിങ് ദ ഡ്രോപ്പിംഗ് ഓഫ് ആറ്റമിക് ബോംബ് ദ വെർ കോൺസെൻട്രേറ്റഡ് എഫോർട്ട് ടു ഹിരോഷിമ ആൻഡ് നാഗസാക്കി ഈ ലോകത്തെ നന്മയുടെയും തിന്മയുടെയും ബേസിൽ ഡിവൈഡ് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒ എ എസ് എ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ ആറ്റമിക് ബോംബിൻ്റെ വരവ് എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടൊരു തിന്മ തന്നെയാണ് എന്ന് നിസ്സംശയം ഒ എ പറയുന്നു ഈവിളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ സംഭവിച്ച തിന്മയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ ദയ നന്മ എന്നീ ഗുണങ്ങൾ തീർച്ചയായും ഇവിടെ വളരെ അത്യാവശ്യമാണ് ആറ്റമിക് ബോംബ് എക്സ്പ്ലോഷന് ശേഷം ഹിറോഷിമിയിലെയും നാഗസാക്കിയിലെയും ഒക്കെ ലൈഫ് നോർമൽ ആകുന്നതിനുള്ള ശ്രമങ്ങൾ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടന്നു തുടങ്ങിയിരുന്നു അക്കോർഡിംഗ് ടു ഒയെ ദ ആറ്റം ബോംബ് ബിക്കം ദ സിമ്പിൾ ഓഫ് ഓൾ ഹ്യൂമൻ ഈവൽ ഹി കമ്പയേഴ്സ് ഇറ്റ് ടു സാവീഷ് പ്രിമിറ്റീവ് ഡീമൻ ആൻഡ് സീസ് ഇറ്റ് ഇസ് എ മോഡേൺ കേഴ്സ് ഒയെ സംബന്ധിച്ചിടത്തോളം ആറ്റമിക് ബോംബ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തിന്മയുടെ പ്രതീകമാണ് ആറ്റം ബോംബിനെ പ്രാകൃതവും പൈശാചികവും അതുപോലെ ആധുനികതയുടെ ശാപവും എന്നിങ്ങനെയൊക്കെയാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ദ റൈറ്റർ ഹാസ് എ കൈൻഡ് ഓഫ് നൈറ്റ്മെയർ വെൻ ഇറ്റ് കംസ് ടു ട്രസ്റ്റിംഗ് ഹ്യൂമൻ ക്യാപ്പബിലിറ്റി ഓഫ് ഹ്യുമിസം മനുഷ്യത്വം ഉള്ളതുണ്ടെങ്കിൽ എങ്ങനെ ആറ്റമിക് ബോംബ് വർഷിക്കാൻ സാധിക്കുമെന്ന് ഓർഡർ സംശയിക്കുകയാണ് അതായത് ആറ്റമിക് ബോംബ് വർഷിക്കുന്നവരിൽ ഹ്യൂമാനിസം അല്ലെങ്കിൽ മനുഷ്യത്വം എന്നുള്ളത് ഉണ്ടോ എന്ന് ഓർഡർ സംശയിക്കുകയാണ് ഹിസ് നൈറ്റ്മെയർ കംസ് ഫ്രോം ദ സസ്പെഷൻ ദാറ്റ് ദിസ് കൈൻഡ് ഓഫ് ഹ്യൂമനിസം കംസ് ഫ്രം ദ ഡ്രോപ്പിംഗ് ഓഫ് ആറ്റമിക് ബോംബ് ഡ്രോപ്ഡൌൺ ഹിരോഷിമ വുഡ് പ്രൊഡ്യൂസ് എ കൈൻഡ് ഓഫ് ഹെൽത്ത് തീർച്ചയായും ഹിറോഷിമയിൽ വർഷിച്ച ആറ്റമിക് ബോംബ് അവിടെ ഒരു നരക സമാനമായൊരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്തത് ബട്ട് ഇറ്റ്സ് നോട്ട് എ കൈൻഡ് ഓഫ് ഹെൽ ഫ്രം വിഷ് വൺ കെൻ നെവർ റിക്കവർ അതായത് ഇതൊരു ഈ ഒരു നരകമാണെന്ന് പറഞ്ഞുവല്ലോ ഈ നരകത്തിൽ നിന്നുള്ള റിക്കവറി സാധ്യമാകാത്ത ഒന്നല്ല എന്ന് ഹിറോഷിമയിലെ പീപ്പിൾ തെളിയിക്കുകയും ചെയ്തതാണ് ദ ടഫസ്റ്റ് മൈൻഡ്സ് പോസ് പോൺ ദി ഡ്രോപ്പിംഗ് ഓഫ് ആറ്റമിക് ബോംബ് ലെറ്റ് സി If the atomic bomb had been scheduled to drop in Leopoldville, Congo, instead of Hiroshima, all the people would have been doomed to death with no survivors. This would have been a shocking scenario, even to the toughest minds. The fact that all the people would die either by bomb or the after of it. ഹിരോഷിമീലെ ആറ്റം ബോംബ് വർഷിച്ചതിന് പകരം കോങ്കോയിലെ ലിയോപ്ലോട്ട് വില്ലിയിലാണിത് സംഭവിച്ചിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ കൂട്ടത്തോടെ മരണപ്പെടുമായിരുന്നു അധികം ആരും ഈ ദുരന്തത്തെ അതിജീവിക്കുക പോലും ഉണ്ടായിരുന്നില്ല പരിക്കുകളോട് രക്ഷപ്പെടുന്നവർ പോലും പതിയെ പതിയെ മരണത്തിന് കീഴടങ്ങുമായിരുന്നു അങ്ങനെയെങ്കിൽ ഈ ഒരു സിനിരിയോ എത്ര ടഫസ്റ്റ് മൈൻഡിനുടമയായ ഉടമയായ പോലും തീർച്ചയായും നടക്കുന്ന ഒന്നായിരിക്കും എന്ന് ഓദർ പറയുന്നു ദാറ്റ് മൈറ്റ് ഹാവ് കോസ്ഡ് എ പോസ് ഓഫ് ബോംബിംഗ് ഇൻ ലിയോപ്ലോഡ് വില്ലേ വിതഔട്ട് ഈവൻ സെറ്റിംഗ് എ ഫ്യൂച്ചർ ഡേറ്റ് The recovery and rebuilding that followed in Hiroshima might lessen the burden of guilt in the mind of those who dropped the atomic bomb. ആ ചിന്തകൾ വന്നു പോയതിനാലാവും ലിയോപ്ലാഡ് വില്ലിയിലെ ആറ്റമിക് ബോംബ് വർഷിക്കുന്നതിനുള്ള പ്ലാൻ തന്നെ അവർ പോസ്റ്റ്പോൺ പോൺ ചെയ്തത് അതും മറ്റൊരു ഫ്യൂച്ചർ ഡേറ്റ് പോലും ഫിക്സ് ചെയ്യാതെ എന്നാണ് ഒ പറയുന്നത് ബട്ട് ഹിരോഷിമയിലെ ജനങ്ങൾ ഈ ദുരന്തത്തെ അതിജീവിക്കുകയും അവരുടെ ജീവിതം തിരിച്ചുപിടിക്കുകയൊക്കെ ശ്രമിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകൾ ചിലപ്പോൾ കുറച്ചെങ്കിലും മനുഷ്യത്വം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ബോംബ് ഡ്രോപ്പ് ചെയ്തവരുടെ ഉള്ളിലെ കുറ്റബോധത്തിന്റെ ഭാരം തന്നെ കുറച്ചിട്ടുണ്ടാവും എന്ന് ഓദർ പറയുന്നു അതായത് ഈ നഗരത്തെ നരകമാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഇത്രയും മനുഷ്യത്വം ഇല്ലാതെ പെരുമാറാൻ സാധിക്കുന്ന ടഫസ്റ്റ് മൈൻഡിന് ഉടമകളായ മനുഷ്യർ ഈ ലോകത്തുണ്ടോ എന്ന സംശയം ഓദർ പിന്നെയും ഇവിടെ ഉയർത്തുകയാണ് ഇഫ് ഇറ്റ് വാസ് ലിയോപ്ലോഡ് വില്ലേ ഇൻ കോങ്കോ ലെറ്റ് സി ഇഫ് ദ ബോംബ് ഹാഡ് ബീൻ ഡ്രോപ്ഡ് ഇൻ ലിയോപ്ലോഡ് വില്ലേ ഇൻ കോങ്കോ മെനി വുഡ് ഹാവ് ഡൈഡ് ഇൻസ്റ്റന്റ്ലി വോണ്ടഡ് സർവൈവേഴ്സ് വുഡ് ഹാവ് കണ്ടിന്യൂ ടു ഡൈ ഓവർ എ പീരീഡ് ഓഫ് മെനി മന്ത്സ് diseases and pests would have spread till the city eventually become a wasteland devoid of humans on the other hand in hiroshima people began trying to rebuild their lives and to survive this would lessen the burden of the concerns of uh, those who dropped the atomic bomb the recovery effort still continues in japan atomic bomb leopold willie no dropped on the spotleta on the maranapetane namal already paranu വോണ്ടഡ് സർവൈവേഴ്സ് ആണെങ്കിൽ പോലും അധികം നാൾ വൈകാതെ അവർ മരണത്തിന് കീഴടങ്ങിയേനെ ശവപ്പറമ്പായി കഴിയുമായിരുന്ന ആ നഗരത്തെ കീടങ്ങളും രോഗങ്ങളും എല്ലാം തന്നെ കവർ ചെയ്തേനെ അധികം വൈകാതെ ടോട്ടൽ ലാൻഡ് എന്ന ലെവലിലേക്ക് ലിയോപ്ലോഡ് വില്ല്യം മാറുമായിരുന്നു ഹിരോഷിമിയിലാകട്ടെ ജനങ്ങൾ അതിജീവിക്കാനും ജീവിതം റീബിൽഡ് ചെയ്യാനും ഒക്കെ ശ്രമങ്ങൾ നടത്തിവന്നു ആറ്റമിക് ബോംബ് ഡ്രോപ്പ് ചെയ്തവരുടെ മനസ്സിൻ്റെ കുറ്റബോധത്തെ അല്ലെങ്കിൽ ആ ഒരു ഭാരം കുറയ്ക്കുന്ന കാഴ്ച തന്നെയായിരുന്നു ആ അതിജീവനം Human goodwill acted. Even before the smoke of bombing had died down, human goodwill began to act in Hiroshima. People began to take their first step towards recovery and restoration. The people attempted to get their lives back in order. Doctors went about treating patients with limited resources. These efforts were required, according to OE to balance the effect of bombing in Hiroshima. Manisha Nanma Pravartacha ആറ്റമിക് ബോംബിന്റെ പുക കെട്ടടങ്ങും മുമ്പ് തന്നെ മനുഷ്യ മനസ്സുകളിലെ നന്മ ഹിരോഷിമയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു റിക്കവറിയിലേക്കും റെസ്റ്റോറേഷനിലേക്കുമൊക്കെയായി ജനങ്ങൾ അവരുടെ ആദ്യ കാൽവെപ്പ് നടത്തിയിരുന്നു പഴയതുപോലെയൊക്കെ ജീവിതം പടുത്തുയർത്തുന്നതിന് അവർ ശ്രമിച്ചു തങ്ങളുടെ പക്കലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുന്ന അമേരിക്കൻ ഡോക്ടേഴ്സ് അവിടെ കണ്ട മറ്റൊരു കാഴ്ചയായിരുന്നു ഇതൊക്കെ നന്മയുടെ മുഖങ്ങളാണ് ഓയെ സംബന്ധിച്ചിടത്തോളം തിന്മ താണ്ഡവമാടിയ ഈ ഭൂമിയിൽ ഇത്തരം നന്മകളുണ്ടായാൽ മാത്രമേ ഒന്ന് ബാലൻസ് ആവുകയുള്ളൂ Now, Oye compares atomic bombing of Hiroshima to biblical deluge of Noah. Let's see. Oye states that the atomic bombing of Hiroshima was probably the worst deluge of 20th century history. Oye compares the flood of Hiroshima to flood of Noah's time in biblical story. After the rains of 40 days and nights, God entrusted Noah with the task of rebuilding the society. In Hiroshima, the people also attempted to rebuild their lives following the atomic bomb. ട്വൻറ്റീത്ത് സെഞ്ചുറിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മോശമായ ഒരു പ്രളയമായിരുന്നു ഹിരോഷിമയിലെ ആറ്റമിക് ബോംബിംഗ് എന്നാണ് ഓ എ പറയുന്നത് അദ്ദേഹം ഇതിനെ ബൈബിളിലെ നോയയുടെ കാലത്തുണ്ടായ പ്രളയത്തോട് കമ്പയർ ചെയ്യുകയാണ് ബൈബിൾ പറയുന്നതിനനുസരിച്ച് പറയുന്നതനുസരിച്ച് നാൽപ്പത് നാൾ നിർത്താതെ രാത്രിയും പകലുമായി മഴ പെയ്തു ലോകം മുഴുവൻ പ്രളയത്തിൽ മുങ്ങുകയും ചെയ്തു എന്നാൽ സൊസൈറ്റിയെ റീബിൽഡ് ചെയ്യാനുള്ള ടാസ്ക് ദൈവൻ നോയെ ഏൽപ്പിച്ചു അത് നോഹ സക്സസ്ഫുള്ളി ചെയ്യുകയും ചെയ്തു ഹിറോഷിമയിലും ഇതുപോലെന്നാണ് സംഭവിച്ചത് അവിടുത്തെ ജനങ്ങൾ അവരുടെ ജീവിതം തിരിച്ചു പിടിച്ചു the cancer of 20th century according to Oe, the cancer of 20th century is the possession of nuclear weapons by various nations for this possession of nuclear weapons by various nations there is no known cure like that of cancer the souls which were salvaged in hiroshima by the people of japan can be seen as the souls salvaged of all human beings today oi this e evil ne 20th century le cancer note comparion അതായത് ട്വൻറ്റീത്ത് സെഞ്ചുറിയിലെ ക്യാൻസർ എന്ന് പറയുന്നത് ആണവായുധങ്ങൾ പല രാജ്യങ്ങളും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതിനെ തന്നെയാണ് ക്യാൻസർ എന്ന രോഗം പോലെ തന്നെ ഇതിന് കൃത്യമായ ഒരു മരുന്നില്ല എന്ന് ഒ എ പറയുന്നു ഹ്യൂമാനിസം ഓഫ് അമേരിക്കൻ ഇന്റലക്ച്വൽസ് ഒ എ മെയിൻറ്റെയിൻസ് ദാറ്റ് ദ അമേരിക്കൻ ഇന്റലക്ച്വൽസ് അപ്രൂവ്ഡ് ഓഫ് ദ ബോംബിംഗ് ഇൻ ദ ബിലീവ് ദാറ്റ് ഹ്യൂമനിസം ദാറ്റ് വുഡ് ഫോളോ ദ ഇവൻറ്റ് വുഡ് ബാലൻസ് എച്ച് എൻ ആക്ട് ദോ ഹെൽ വുഡ് ഫോളോ ദ അറ്റമിക് ബോംബിംഗ് ഓഫ് ഹിറോഷിമ ഇറ്റ് വുഡ് നോട്ട് വൈപ്പൌട്ട് ഓൾ ദ ഗുഡ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി ദ ഐഡിയ വാസ് ദാറ്റ് ദ വുഡ് എക്സിസ്റ്റ് ഇൻ ഹിരോഷിമ പീപ്പിൾ ഹു വുഡ് ട്രൈ ടു മേക്ക് ദ ഹെൽ ആസ് പോസിബിൾ ഓയെ വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് ഹിരോഷിമയിൽ ആറ്റമിക് ബോംബ് വർഷിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ ഇൻ്റലക്ച്വൽസ് പോലും വിശ്വസിച്ചിട്ടുണ്ടാവും ഈ ആക്ടിന് ശേഷം ഒരുപാട് നന്മകളും മനുഷ്യത്വവും നാട്ടിലേക്ക് എത്തുമായിരിക്കും അങ്ങനെ ഈ പൈശാചികമായ പ്രവൃത്തിയെ ബാലൻസ് ചെയ്യാനാവും എന്നൊക്കെ ഹിരോഷിമയിൽ ആറ്റമിക് ബോംബിംഗ് ഒരു നരകം തന്നെ സൃഷ്ടിച്ചുവെങ്കിലും ഇനിയും സൊസൈറ്റിയിൽ അവശേഷിക്കുന്ന നന്മയെ തുടച്ച് നീക്കാൻ അതിന് സാധിക്കാതെ പോയി അൺസറൻഡ് പീപ്പിൾ ദ വേർഡ് അൺസറൻഡ് ഇസ് ഡിഫൈൻഡ് ഇൻ ദ ഡിക്ഷണറി അസ് നോട്ട് സറണ്ടറിംഗ് ഓർ ഗിവിങ് അപ്പ് ഇൻ ടു പവർ കൺട്രോൾ ഓർ പൊസേഷൻ ഓഫ് അനദർ ഇൻ ദ കേസ് ഓഫ് ഹിരോഷിമ ദ പീപ്പിൾ ഡിഡ് നോട്ട് ഗീവ് അപ്പ് റാദർ ദ അറ്റം ടു മൂവ് ഓൺ വിത്ത് ദ ലൈഫ് റീകൺസ്ട്രക്ടി ആൻഡ് റീബിൽഡിംഗ് വാട്ട് ഹാഡ് ബീൻ ലോസ്ഡ് ദിസ് വൺ ക്യാൻ സി ദാറ്റ് ദ ടൈറ്റിൽ ഓഫ് ദ എസ് എസ് ജസ്റ്റിഫൈഡ് അൺസരണ്ടഡ് എന്ന വാക്കിന് ഡിക്ഷണറി നൽകുന്ന മീനിങ്സ് അധികാരത്തിന് മുന്നിലോ നിയന്ത്രണങ്ങൾക്ക് മുന്നിലോ ഒന്നും കീഴടങ്ങാത്തത് എന്നാണ് ഹിരോഷിമയിലും ജനങ്ങൾ വിധിക്ക് കീഴടങ്ങിയില്ല പകരം അവർ അവരുടെ ജീവിതങ്ങളുമായി മുന്നോട്ട് നീങ്ങി അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെയും റീബിൽഡ് ചെയ്തും റീകൺസ്ട്രക്ട് ചെയ്തും അവർ വിധിയോട് പോരാടി അൺസറണ്ടഡ് പീപ്പിൾ എന്ന ഈ ഒരു ടൈറ്റിൽ വളരെ ആപ്റ്റ് ആണെന്ന് തന്നെ പറയാം അല്ലേ അങ്ങനെ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ലെസനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫീഡ്ബാക്സ് ആൻഡ് സജഷൻസ് കമൻസിലൂടെ അറിയിക്കുക ലിറ്റർ ഹാർട്ടിൽസ് അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ സോ ഉടനെ തന്നെ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്